ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് യൂസ്ഫുൾ ആകുന്ന ഒരു റിവിഷൻ ആണ്. ഓൾറെഡി നമ്മൾ സിലബസിലെ എല്ലാ ടോപ്പിക്സിൻ്റെയും ടോപ്പിക് വൈസ് റിവിഷൻസ് നടത്തിയിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി എന്ന സെക്ഷനിൽ നിന്നും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിപ്പോകാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ ജീവശാസ്ത്രം എന്ന സെക്ഷൻ്റെ ഡീറ്റെയിൽഡ് റിവിഷൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ആ ഒരു ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ അവസാനഘട്ട റിവിഷന് ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങളെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം, സമീകൃത ആഹാരം എന്നാൽ എന്ത്? സമീകൃത ആഹാരം എന്നാൽ എന്ത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആവശ്യമുള്ള എല്ലാ പോഷകഘടകങ്ങളും ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കണം. സമീകൃത ആഹാരം എന്ന് പറയുന്നത് ആവശ്യമുള്ള എല്ലാ പോഷകഘടകങ്ങളും ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. അടുത്ത ചോദ്യം, ഒരു ന്യൂക്ലിയോടൈഡിന്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഒരു ന്യൂക്ലിയോടൈഡിന്റെ ഘടകങ്ങൾ, ഓപ്ഷൻ സി ആണ് ഉത്തരം. പഞ്ചസാര, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. ഏതൊക്കെയാണ്? പഞ്ചസാര, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതു വിഭാഗമാണ് ഭക്ഷണത്തിനായി ചെടികളെ നേരിട്ട് ആശ്രയിക്കുന്നത്? ഭക്ഷണത്തിനായി ചെടികളെ നേരിട്ട് ആശ്രയിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രാഥമിക ഉപഭോക്താക്കളാണ്. ഭക്ഷണത്തിനായി ചെടികളെ നേരിട്ട് ആശ്രയിക്കുന്നത് പ്രാഥമിക ഉപഭോക്താക്കൾ. അടുത്തത്, ചന്ദ്രശങ്കര എന്നറിയപ്പെടുന്നത് ഏത് വിളയിലെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര എന്നറിയപ്പെടുന്നത് ഏത് വിളയിലെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തേങ്ങയാണ്. അടുത്ത ചോദ്യം, ഒരു ആവാസ വ്യവസ്ഥയിൽ ഉറുമ്പുകളും ചിതലുകളും നിർവഹിക്കുന്ന ധർമ്മത്തെ അടിസ്ഥാനമാക്കി അവയെ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? ഒരു ആവാസ വ്യവസ്ഥയിൽ ഉറുമ്പുകളും ചിതലുകളും നിർവഹിക്കുന്ന ധർമ്മത്തെ അടിസ്ഥാനമാക്കി അവയെ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മാലിന്യ നിർമാർജകർ. മാറിപ്പോവരുത്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ള ഏത് വർണ്ണകത്തിനാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുക? താഴെ തന്നിട്ടുള്ള ഏത് വർണ്ണകത്തിനാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹരിതകം എയ്ക്കാണ്. അടുത്ത ചോദ്യം, റബ്ബർ മരങ്ങളിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? റബ്ബർ മരങ്ങളിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു, ഓപ്ഷൻ ബി ആണ് ഉത്തരം, എഥിഫോൺ ആണ്. അടുത്തത്, ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ജീവിവർഗം ഏത്? ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ജീവിവർഗം, ഓപ്ഷൻ എ ആണ് ഉത്തരം, ഷഡ്പദങ്ങളാണ്. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏത്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം, ഓപ്ഷൻ സി ആണ് ഉത്തരം, ഓക്സിജൻ ആണ്. അടുത്ത ചോദ്യം, ജീവകോശങ്ങളിൽ മാത്രം ജീവലക്ഷണം പ്രകടിപ്പിക്കുന്ന സൂക്ഷ്മജീവികൾ ഏത്? ജീവകോശങ്ങളിൽ മാത്രം ജീവലക്ഷണം പ്രകടിപ്പിക്കുന്ന സൂക്ഷ്മജീവികൾ, ഓപ്ഷൻ ബി ആണ് ഉത്തരം, വൈറസുകളാണ്. അടുത്ത ചോദ്യം, WWF എന്ന പരിസ്ഥിതി സംഘടനയുടെ ലോഗോയിൽ കാണപ്പെടുന്ന ജീവി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭീമൻ പാണ്ട. അടുത്ത ചോദ്യം, ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പോഷണ പ്രക്രിയയിലെ ഘട്ടമേത്? ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പോഷണ പ്രക്രിയയിലെ ഘട്ടം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സ്വാംശീകരണം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജീവികളിൽ നിന്ന് പ്രാഥമിക ഉപഭോക്താവിനെ തിരഞ്ഞെടുക്കുക.
തന്നിരിക്കുന്ന ജീവികളിൽ നിന്ന് പ്രാഥമിക ഉപഭോക്താവിനെ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മാൻ. അടുത്ത ചോദ്യം, പുകയില കഷായം ഏത് രോഗത്തിന് ഉപയോഗിക്കുന്നതാണ്? എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സസ്യങ്ങൾക്കുള്ള രോഗത്തിനാണ്. ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. ഈ ഒരു ചോദ്യം മാത്രം മുൻവർഷ ചോദ്യമല്ല, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തുന്നത്. ചോദ്യം നോക്കാം, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത്, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. അത് തെറ്റാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലും ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലുമാണ്. അടുത്തത്, അന്നജം ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ സൈലത്തിലൂടെ സഞ്ചരിച്ച് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു. അതും തെറ്റാണ്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ആണ്. എന്നാൽ ഈ ഗ്ലൂക്കോസ് വളരെ വേഗത്തിൽ ജലത്തിൽ ലയിക്കുന്നതിനാൽ ഇവയെ അന്നജമാക്കി ഇലയിൽ സംഭരിക്കുന്നു. ഈ അന്നജം പിന്നീട് സൂക്രോസായി മാറി ഫ്ലോയം കുഴലിലൂടെ സഞ്ചരിച്ച് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു. അതാണ് ശരിയായ കാര്യം. അടുത്തത്, ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. അത് തെറ്റാണ്. ഹരിതകം എ മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, മഞ്ഞപ്രകാശത്തിലാണ്. നമ്മുടെ ഫൈനൽ ആൻസർക്ക് ഇപ്രകാരമാണ് ഉത്തരം വരുന്നത്. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്നത് മഞ്ഞപ്രകാശത്തിൽ, ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചുവന്ന പ്രകാശത്തിലാണ്. അടുത്ത ചോദ്യം, സസ്യങ്ങളിൽ വാർഷിക വലയം കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ്? സസ്യങ്ങളിൽ വാർഷിക വലയം കാണപ്പെടുന്നത് ഏതു ഭാഗത്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാണ്ഡത്തിലാണ്. അടുത്ത ചോദ്യം, കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം ഏത്? കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം, മുരിങ്ങയാണ്. തേങ്ങ വിത്ത് വിതരണം നടത്തുന്നത് ജലത്തിലൂടെയാണ്. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം മുരിങ്ങയാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദം ഓപ്ഷൻ എ ആണ് ഉത്തരം, 120/80 മില്ലിമീറ്റർ മെർക്കുറി. മില്ലിമീറ്റർ എന്നാണ്, 120/80 mmHg എന്നാണല്ലോ നമ്മൾ പറയണത്. അടുത്തത്, പൂഞ്ഞെട്ട് വളർന്ന് ഫലമുണ്ടാകുന്നതിനുദാഹരണം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കശുമാങ്ങയാണ്. പൂഞ്ഞെട്ട് വളർന്ന് ഫലമുണ്ടാകുന്നതിനുദാഹരണം കശുമാങ്ങയും പുഷ്പാസനം വളർന്ന് ഫലമുണ്ടാകുന്നതിനുദാഹരണം ആപ്പിളുമാണ്. അടുത്ത ചോദ്യം, സസ്യങ്ങളിൽ പാകമായ ഇലകളും കായ്കളും പൊഴിക്കുന്ന രാസഘടകമേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അബ്സെസിക് ആസിഡ്. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് ക്ലോറോഫിൽ ആവശ്യമാണ്. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മഗ്നീഷ്യം. അടുത്ത ചോദ്യം, രക്തപരിയന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. രക്തപരിയന വ്യവസ്ഥ കണ്ടെത്തിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, വില്യം ഹാർവി. വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ഓപ്ഷൻ സി ആണ് ഉത്തരം, 1972. IR20, രത്ന എന്നീ വിത്തിനങ്ങൾ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? IR20, രത്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നെല്ല്.
അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിന്റെ ഏത് തട്ടിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, സ്ട്രാറ്റോസ്ഫിയർ. നിപ്പ വൈറസ് പരത്തുന്ന ജീവി ഏതാണ്? നിപ്പ വൈറസ് പരത്തുന്ന ജീവി, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പഴം തീനി വവ്വാൽ. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി, കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി, ഓപ്ഷൻ എ ആണ് ഉത്തരം, സുഹൃത. താഴെ പറയുന്നവയിൽ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏതാണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു, ഓപ്ഷൻ സി ആണ് ഉത്തരം, നിക്കോട്ടിൻ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ശുദ്ധമായ ജലം ഏത്? പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ശുദ്ധമായ ജലം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മഴവെള്ളമാണ്. പേവിഷബാധയ്ക്ക് പറയുന്ന മറ്റൊരു പേര്, അല്ലെങ്കിൽ പേവിഷബാധയ്ക്ക് വേറൊരു പേര്, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹൈഡ്രോഫോബിയ, അല്ലെങ്കിൽ ജലത്തെ പേടി. പേവിഷബാധയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഹൈഡ്രോഫോബിയ. ജീവകം എ ഏറ്റവും കൂടുതൽ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന അവയവം, അല്ലെങ്കിൽ ജീവകം എ സംഭരിച്ചു വെച്ചിരിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കരളാണ്. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എന്ന് പറയുന്നത് ജീവകം കെ ആണ്. കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ജീവകം എ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ത്വക്കാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാൽ ഉത്തരം കരളാണ്. രക്തത്തെ ബാധിക്കുന്ന രോഗം, താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തെ ബാധിക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ലുക്കീമിയ. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം, ഓപ്ഷൻ സി ആണ്, ജീവകം സി. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, റൈച്ചൽ കാൾസൺ. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം, ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം, ഓപ്ഷൻ എ ആണ് ഉത്തരം, പെരികാർഡിയം. മലിനജലത്തിലൂടെ പകരുന്ന രോഗം കണ്ടെത്തി എഴുതുക. താഴെ തന്നിരിക്കുന്നവയിൽ മലിനജലത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, എലിപ്പനിയാണ്. അടുത്ത ചോദ്യം, BCG കുത്തിവയ്പ് ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ഏത് രോഗത്തെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്ഷയം. ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ഏത്? ശരീര തുലന നില, ഓപ്ഷൻ ബി ആണ് ഉത്തരം, സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗവും സെറിബെല്ലമാണ്. അടുത്ത ചോദ്യം, വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. പ്രകാശ സംശ്ലേഷണ ഫലമായി സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗ്ലൂക്കോസ്. പൊള്ളലേറ്റ ആൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? പൊള്ളലേറ്റ ആൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ, ഓപ്ഷൻ എ ആണ് ഉത്തരം, പൊള്ളലേറ്റ ഭാഗത്ത് തുടർച്ചയായി തണുത്ത വെള്ളം ഒഴിക്കുക. അടുത്ത ചോദ്യം, മയിലിന്റെ ശാസ്ത്രീയ നാമം, ഓപ്ഷൻ സി ആണ് ഉത്തരം, പാവോ ക്രിസ്റ്റാറ്റസ്. കുട്ടികളിൽ തൈറോക്സിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? കുട്ടികളിൽ തൈറോക്സിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ക്രെറ്റിനിസം. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത്? കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം, ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗ്ലോക്കോമ. ആന്തരസമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം, ആന്തരസമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം,
മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇ ജി. താഴെ പറയുന്നവയിൽ ഒരു ഹരിതഗ്രഹ വാതകം ഏത്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഉത്തരം, കാർബൺ ഡൈ ഓക്സൈഡ്. വൈറസ് രോഗമല്ലാത്തത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് സിഫിലിസ്. സിഫിലിസ് ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്കിയുള്ള എബോള, ചിക്കുൻ ഗുനിയ, സാർസ് ഇവയെല്ലാം വൈറസ് രോഗങ്ങളാണ്. ഏത് പോഷകത്തിന്റെ അപര്യാപ്തത മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? ഓൾറെഡി പറഞ്ഞു, വിറ്റാമിൻ സി. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വില്ലസുകൾ. റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ ഇല്ലാത്ത ഭാഗം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അന്തബിന്ദു. മലേറിയ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്ലാസ്മോഡിയം. ജനിതക പശ അല്ലെങ്കിൽ ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്ന എൻസൈം ഏത്? ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം, ഓപ്ഷൻ എ ആണ് ഉത്തരം, ലിഗേസ്. ആർത്രൈറ്റിസ് ഏത് അവയവ്യവസ്ഥയെ ബാധിക്കുന്ന തകരാറാണ്? നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നാഡീകോശം. ക്ഷയരോഗത്തിന് കാരണമായ രോഗമാണ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാക്ടീരിയ, ഒരു ബാക്ടീരിയ രോഗമാണ് ക്ഷയരോഗം. സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്വേദനം എന്നാണ്. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മത്സ്യസമ്പത്തിന്റെ ഉൽപാദന വളർച്ച. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻഹൗസ് ഗ്യാസ് ഏത്? ചോദ്യം വ്യക്തമായി വായിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻഹൗസ് ഗ്യാസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കാർബൺ ഡൈ ഓക്സൈഡ്. ലോക തണ്ണീർ തട ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫെബ്രുവരി 2. യേഴ്സിനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്ലേഗ് ആണ്. ORS മിശ്രിതത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വസ്തു ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗ്ലൂക്കോസ് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെക്ഷനിലെ ഒരു ചോദ്യം ഒഴിച്ച് ബാക്കിയെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. ജീവശാസ്ത്രം എന്ന ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് റിവിഷൻ നമ്മൾ ഓൾറെഡി നടത്തിയതാണ്. ഇന്ന് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഒരു ക്ലാസ് കാണുവാൻ ശ്രമിക്കുക. എല്ലാവർക്കും എക്സാം എളുപ്പമാകട്ടെ. താങ്ക് യു.